കണ്ണൂർ അടക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയ്ക്കായുള്ള തെരച്ചിൽ മൂന്നാം ദിവസവും തുടരുന്നു. ഇന്നലെ മുഴുവൻ വനംവകുപ്പ് തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അഞ്ജലി ചേരുന്നു വിവരങ്ങളുമായി അടക്കാത്തോട് നിന്ന്. അഞ്ജലി, ഈ കടുവയെക്കുറിച്ച് ഒരു സൂചനയും ലഭിക്കുന്നില്ല, നാട്ടുകാർക്കും കണ്ടുകിട്ടുന്നില്ല, വനംവകുപ്പിനും കണ്ടുകിട്ടുന്നില്ല, എന്താണ് വിവരം? ഇന്നേക്ക് മൂന്നാം ദിവസമാണ് ഈ കേളകം അടക്കാത്തോടയിലെ ഒരു ഗ്രാമം മുഴുവൻ കടുവ ഭീതിയിലായിട്ട്. ഇതുവരെ കടുവയെക്കുറിച്ച് ഒരു സൂചനയും കിട്ടുന്നില്ലാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്നലെ പുതിയതായിട്ടൊരു കൂട് സ്ഥാപിച്ചു, കൂടാതെ നിലനിന്നിരുന്ന ഒരു കൂടിന്റെ സ്ഥലം മാറ്റി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ക്യാമറകൾ വെച്ചിട്ടുണ്ട്. പക്ഷെ പലയിടത്തായി വനംവകുപ്പ് തിരയുന്നുണ്ടെങ്കിലും എവിടെയാണ് ഈ കടുവ എന്നുള്ളതിനെ സ്ഥിരീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. കൂടാതെ ഈ നാട്ടുകാർ മൊത്തം വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. കാരണം ഇക്കഴിഞ്ഞ ദിവസം, അതായത് ഞായറാഴ്ച, കൺമുന്നിൽ കടുവയുണ്ടായിട്ടും 7 മണിക്കൂറോളം കടുവയുണ്ടായിട്ടും ഈ കടുവയെ മയക്കുപൊടി വെച്ച് പിടികൂടാൻ സാധിച്ചില്ല. ഇതിനൊരു ഉത്തരവിനായി കാത്തുനിന്നു, ഡോക്ടർ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തുനിന്നു. ഇത്തരത്തിൽ സമയം വൈകിച്ചതിനെ തുടർന്ന് കടുവ രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഒരു വൈകുന്നേരത്തോടുകൂടി ഈ കടുവ രക്ഷപ്പെട്ടു. ഈ കടുവ അവശനാണെന്നും പറയുന്നു. എന്നിട്ട് കൂടെ ഈ ഒരു വനംവകുപ്പിന് ഇതിനെ ലൊക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുണ്ടെന്ന് സ്ഥിരീകരിച്ച് ഈ കടുവയെ കെണിയിലാക്കാനോ സാധിച്ചിട്ടില്ല. ഈ ഇന്നലെ സ്ഥാപിച്ച കൂടുകളിലൊന്നും തന്നെ കടുവ വീണിട്ടില്ല. ഇതേ തുടർന്നെല്ലാം തന്നെ നാട്ടുകാർ വലിയ അമർഷമാണ് ഉയർത്തുന്നത്. കാരണം ഇവരൊക്കെ, ഇക്കൂട്ടരൊക്കെ ഈ കശുമാങ്ങ പെറുക്കുന്നത്, അതുപോലെ തന്നെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളാണ്. ഇവർക്കൊന്നും പേടിച്ചിട്ട് രാവിലെ ഈ റബ്ബർ വെട്ടാനോ കാര്യങ്ങൾക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല എന്നൊരു പരാതി കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇന്നും 50 അടങ്ങുന്ന വനംവകുപ്പ് സംഘം ഇവിടെ പ്രദേശത്ത് മേഖലകളിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. നാരങ്ങാത്തട്ട്, അതുപോലെ തന്നെ കരിയക്കാംപാറ എന്നിവിടങ്ങളിലൊക്കെ, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും എത്രത്തോളം ഇതൊരു വിജയകരമാകും എന്നതിൽ യാതൊരു വ്യക്തതയുമില്ല. കാരണം ഈ കടുവയുടെ കാൽപ്പാടുകളോ അങ്ങനെയൊന്നും കൂടുതലായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എങ്ങോട്ട് പോയി എന്നുള്ളതിലൊരു വ്യക്തതയില്ല. ഈ ചുറ്റും വല വിരിച്ചിട്ടുണ്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കാൻ എന്നാണ് വനംവകുപ്പ് പറയുന്നത്. ഏതായാലും ഇന്നെങ്കിലും ഈ ഒരു തെരച്ചിൽ തുടർന്ന് ഒടുവിൽ കാണാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. പ്രതീക്ഷയാണ് ആശങ്കയുടെ മുൾമുനയിലുള്ള നാട്ടുകാരെന്നാണ് അഞ്ജലി പ്രിയദാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ നാട്ടുകാരൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഇപ്പോൾ ആളുകൾ ആശങ്ക അറിയിച്ചാൽ ഇങ്ങനെ കടുവയെ പുലിയെ ഒക്കെ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പലപ്പോഴും വനംവകുപ്പ് തയ്യാറാവാറില്ല. അതുകൊണ്ട് ഏത് വിധേനയും പടമൊക്കെ പിടിച്ച് കാണിച്ചു ബോധ്യപ്പെടുത്തേണ്ട ഗതികേടുണ്ട് മനുഷ്യർക്ക്.